അധികം ആരും കൈവെക്കാത്ത ലീഫാത്തിൽ തന്റേതായ ഇടം കണ്ടെത്തുകയാണ് പ്ലസ് 2 വിദ്യാർത്ഥിനിയായ ഐശ്വര്യ. ചെടികളുടെ ഇലകളിൽ ചിത്രങ്ങൾ ഉണ്ടാക്കി വിസ്മയം തീർക്കുകയാണ് ഈ പെൺകുട്ടി. കുഞ്ഞുനാൾ മുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ഐശ്വര്യക്ക് ഈ ലോക്ക്ഡൌൺ വിരസത മാറ്റാൻ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് ലീഫാർട്ടിൽ കൊണ്ടെത്തിച്ചത്. പ്രശസ്തരായവരുടെ ചിത്രങ്ങൾ ചെടികളുടെ ഇലയിൽ നിമിഷനേരം കൊണ്ടുണ്ടാക്കി വിസ്മയിപ്പിക്കുകയാണ് ചെറുതാഴം കോടിത്തായലിലെ ഐശ്വര്യ എന്ന പ്ലസ് 2 വിദ്യാർത്ഥിനി. അപ്രതീക്ഷിതമായി വീണുകിട്ടിയ വലിയ ഇടവേളകൾ തന്റെ കലാവാസനയെ വളർത്താനായി ഉപയോഗിക്കുകയാണ് ഐശ്വര്യ. നിറങ്ങൾ കൊണ്ട് ചിത്രമെഴുതിയാണ് ഐശ്വര്യ വര തുടങ്ങിയത്. അത്തരത്തിൽ മികവാർന്ന ഒരുപിടി ചിത്രങ്ങളാണ് ഐശ്വര്യയുടെ വീടിന്റെ ചുവരുകൾക്ക് മാറ്റുകൂട്ടുന്നത്. എന്നാൽ ഇന്ന് ഇലകളിലാണ് ഈ വരകൾ അത്രയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി കെ ശൈലജ, സിനിമാ താരങ്ങളായ ജയസൂര്യ, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, സൗബിൻ സാഹിർ, മഞ്ജു വാര്യർ, ഫുട്ബോൾ താരങ്ങളായ റൊണാൾഡോ, മെസ്സി തുടങ്ങി നിരവധി പേരുടെ ചിത്രങ്ങളാണ് ഇതിനോടകം തന്നെ ഇലകളിൽ വരച്ചത്. മൊബൈൽ ഫോണിൽ നിന്ന് ചിത്രങ്ങൾ നോക്കിയാണ് വരക്കുന്നത്. പുതിയ കാലത്തെ കലാകാരന്മാർക്ക് വളർന്നു വരുവാനുള്ള വലിയ പ്രോത്സാഹനം ലഭിക്കുന്നത് സോഷ്യൽ മീഡിയകൾ വഴിയാണ്. മാത്രമല്ല പുതിയ പുതിയ ടെക്നിക്കുകൾ കിട്ടാനും അവർ സോഷ്യൽ മീഡിയയെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ഐശ്വര്യ വരച്ച മുഴുവൻ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാറുണ്ട്. ഇത് കണ്ട് വലിയ പ്രോത്സാഹനങ്ങളും നല്ല അഭിപ്രായങ്ങളുമായി നിരവധി പേരാണ് എത്തുന്നതെന്നും ഐശ്വര്യ പറയുന്നു. ചെറുതിലേ വരക്കാറുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ വാൾ പെയിൻറ്റും പെൻസിൽ ഡ്രോയിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിനി. പിന്നെ ലീഫാർട്ടിലേക്ക് വരണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ലീഫാർട്ട് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ തുടങ്ങിയിനി. ലോക്ക്ഡൗൺ സമയത്താണ് ചെയ്യാൻ തുടങ്ങിയിനി. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് ഹിറ്റായി മാറിയ ബോട്ടിൽ ആർട്ടും ഐശ്വര്യക്ക് നന്നായി വഴങ്ങും. പേപ്പറിലും ബോട്ടിലും ചെടികളുടെ ഇലകളിൽ പോലും വിസ്മയം തീർക്കുകയാണ് ഈ കലയുടെ രാജകുമാരി. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് 2 വിദ്യാർത്ഥിനിയായ ഐശ്വര്യക്ക് അച്ഛൻ KV രമേശനും അമ്മ കെ സന്ധ്യയും സഹോദരൻ അഭിനന്ദുമാണ് എല്ലാ പ്രോത്സാഹനവുമായി കൂടെയുള്ളത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.